ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് തിരക്ക് കാരണമാണ് ഇടാൻ കഴിയാത്തത് അപ്പോൾ ഇന്ന് ഞാനൊരു ഗാർഡനിങ് വീഡിയോ ഇടാമെന്ന് എഴുതി അപ്പോൾ എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ ഇതേപോലെ ഒന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ വളർന്ന പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് പുതിയ ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അതൊക്കെ കുറച്ച് പോട്ടുകളൊക്കെ ഇവിടെ ഒഴിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് ചെടികളൊക്കെ നടാമെന്ന് എഴുതി അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതി വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഇതേപോലെ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു മണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊന്നും ഒട്ടുമില്ല കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ നടാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അത് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടി ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം നട്ടത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇതിനി കുറച്ച് ചെടികൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ ഞാൻ എന്താ ഓരോന്നായിട്ട് ഓരോ പോട്ടിൽ നട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് വാങ്ങിയ പാടെ തന്നെ ഞാൻ നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് രണ്ട് ദിവസം ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് ചെടികൾ വെച്ചതിന് ശേഷമേ ഞാൻ നടുള്ളൂ അപ്പോൾ ഇത് വാങ്ങിച്ച പാടെ തന്നെ ഞാൻ ചെടിച്ചട്ടികൾ ഒഴിഞ്ഞിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് നടാമെന്ന് കരുതി അപ്പോൾ ഇവിടെ പൊതുവേ പൂക്കുന്ന ചെടികളൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ കൂടുതലും ഇതേപോലെ ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ പൂച്ചെടികൾ വെച്ചാലും ഒരുപാട് പൂവൊന്നും ഇവിടെ വരാറില്ല വെയിൽ ഒരുപാട് കിട്ടാത്തൊരു സ്ഥലമാണ് വീട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ അപ്പോൾ നമ്മൾ പൂക്കുന്ന ചെടികൾക്കൊക്കെ ഒരുപാട് വെയിലുണ്ടെങ്കിലല്ലേ നല്ല പൂക്കളൊക്കെ വരാറുള്ളൂ അപ്പോൾ ഈ ചെടികൾക്ക് ഒരുപാട് വെയിലില്ലെങ്കിലും കേടൊന്നും വരാതെ പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നുള്ളൂ അപ്പോൾ അതാണ് കൂടുതലും ഇവിടെ ഉള്ളത് പിന്നെ ഞാൻ എന്താ ഇപ്പോൾ നടുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഇതൊരു സൂര്യകാന്തിയുടെ ഒരു ടൈപ്പാണ് കേട്ടോ അത് യെല്ലോ കളറാണെന്ന് തോന്നുന്നു നമ്മുടെ ബൊക്കയിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് സൺഫ്ലവർ അല്ലേ അതിൻ്റെ ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് വാങ്ങിയപ്പോൾ അതാ പറഞ്ഞേ പിന്നെ ഇത് വേറൊരു ചെടിയാണേ അതും കൂടെ ഒന്ന് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ നട്ട ആ സൺഫ്ലവറിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത് റെഡ് കളറാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി പൂ വന്നാലേ നമുക്ക് കറക്റ്റ് ഏത് കളറാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഈ രണ്ട് പോട്ടിലായിട്ടും അത് കുറച്ച് വലിയ ചെടിച്ചട്ടി തന്നെ അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് ചെറിയ ചെടിച്ചട്ടികളൊക്കെ ഇവിടെ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത് ഇതൊക്കെ പലതരം മക്ലോണിമയിലൊക്കെ പെട്ട ചെടികളാണ് ഒന്നിൻ്റെയും പേരൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല മുമ്പ് ഞാൻ ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും പേരും എല്ലാം അറിയായിരുന്നു ഇപ്പം പിന്നെ അതിലോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പേരുകളൊക്കെ മറന്നുപോയി അപ്പോൾ ഇത് ഈ രണ്ട് ചെടികൾ ഇതേപോലെ ഒരേപോലത്തെ രണ്ട് ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചീത്തയായ ചെടികളൊക്കെ ഞാനൊന്ന് കളഞ്ഞിട്ട് അതിൽ വേറെ ഒന്നും കൂടെ ഇതൊക്കെ ഇവിടെ നിന്ന ചെടിയിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ വളരുന്ന ടൈപ്പായതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ നോഡുകളൊക്കെ മാറ്റി വേറെ വേറെ ചട്ടിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് കുറച്ചത് ഇതേപോലത്തെ ഒരു ഇത് കിട്ടി കേട്ടോ ഇതിൻ്റെ പേര് പേൾ ഗ്രാസ് എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഇത് ഇതേപോലെ ഒരുപാട് വേരുകൾ ഇങ്ങനെ കാണും അപ്പോൾ ഇതിൽ നടേണ്ട ആവശ്യമില്ല മണ്ണിലിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തിങ്ങനെ മണ്ണൊന്ന് ഞാൻ ഇട്ട് കൊടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് വളരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വെച്ച് വന്ന് ചട്ടിയിൽ വെച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ ഞാനൊന്ന് മണ്ണിലോട്ട് നടാമെന്ന് എഴുതി അപ്പോൾ അത് നല്ല പുല്ല് പോലെ ഒന്ന് നല്ല ഇതായിട്ട് വളർന്നു വരും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണേ തലേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ചെടികൾ നട്ടതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ വന്നപ്പോൾ പിന്നെ അതൊന്നും സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ വീണ്ടും മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു സ്പൈറൽ ഹാങ്ങിങ് നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടുകൂടി വെച്ചതാണ് പിന്നെ ഇതിൽ എനിക്ക് ഒരുപാട് കെയറൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കെയറൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വളർന്നു കിട്ടും കേട്ടോ പിന്നെ ഞാൻ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇതേപോലെ ഈ വാടിയ ഇലകളും അതിൽ മുളച്ച് വരുന്ന പുല്ലുകളും ഒന്നും എടുത്ത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല മടിയായിരുന്നു പിന്നെ അത് വൃത്തികേടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വരുമ്പോൾ നമ്മുടെ ആ ഒരു സ്പൈറൽ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോകും അപ്പോൾ അതൊക്കെ എല്ലാത്തിൻ്റെയും ഞാൻ എന്താ ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വാടിയ ഇലകളും പുല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു
പക്ഷെ നമ്മുടെ ചെടിക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, കേട്ടോ. നല്ല ഗ്രീൻ കളറായിരുന്നു ഇലകൾക്ക്. അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റിയപ്പോൾ തന്നെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് കറക്റ്റ് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പോട്ടൊക്കെ ഒന്ന് ബാക്കിലോട്ടും വെച്ചു, ചെറുതൊക്കെ ഫ്രണ്ടിലോട്ടും വെക്കാമെന്ന് കരുതി. കുറേയൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ ഞാൻ മാറ്റി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ ഈ വലിയ പോട്ടൊക്കെ ഒന്ന് ബാക്കിലോട്ട് മാറ്റിയിട്ട് ചെറുതെല്ലാം ഫ്രണ്ടിലോട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മണ്ണായതൊക്കെ ഞാനൊന്ന് തൂത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല യെല്ലോ കളർ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ. ഈ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ അഴുക്കായതാണ്. പിന്നെ അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് വെക്കാമെന്നാണ് കരുതിയത്. പിന്നെ മടി കാരണം അതും ചെയ്തില്ല. അപ്പോൾ എല്ലാം ഒന്ന് ആ ചെടി ചെറുതൊക്കെ ഞാനൊന്ന് ഫ്രണ്ടിലോട്ടും വെച്ചു, വലുതൊക്കെ ബാക്കിലോട്ടും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പൈറൽ ഹാങ്ങിങ്ങിൻ്റെ പുല്ലൊക്കെ പോയതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് ഭംഗി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.